नमस्कार सांकेतिक सर्वकलाशाला वाइस चांसलरुടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായത് ദില്ലിയിൽ ഉണ്ടായിരുന്ന ഗവർണർ തിരിച്ചു വന്ന ഉടനെ തന്നെ ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അനർഹർ എന്ന് കണ്ട 9 വിസിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതായത് ഇന്ന് രാവിലെ 11:30നുള്ളിൽ വിസിമാരോട് രാജിവെക്കാനാണ് ഗവർണർ ആവശ്യപ്പെട്ടത് പക്ഷേ വിസിമാർക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം എന്നാൽ രാജിവെക്കേണ്ടതില്ല എന്നതാണ് ഗവർണറുടെ തീരുമാനത്തിന് തീർത്തും കടകവിരുദ്ധമായ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ ഗവർണർക്കെതിരെ വളരെ നിശിതമായ വിമർശനങ്ങളാണ് ഉണ്ടായത് ഗവർണർ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുത്വ ആശയത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഈ രാജിവെക്കാൻ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അയോഗ്യരെന്ന ഗവർണർ പറയുന്ന ഈ വിസിമാരെല്ലാം ഒന്നിനൊന്ന് മികച്ചവരാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ഗവർണറുടെ ശ്രമം ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് ഗവർണർ എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുമാത്രമല്ല ഗവർണറുടെ ചാൻസലർ എന്ന അധികാരം ഈ ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനം നൽകിയതാണ് ഗവർണറുടെ ഇപ്പോഴുള്ള അധികാരങ്ങൾ കൊളോണിയൽ ഭരണത്തിന്റെ ശേഷിപ്പാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു ആവശ്യമെങ്കിൽ ചാൻസലർ എന്ന അധികാരം തിരിച്ചെടുക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ട് എന്നും പിണറായി വിജയൻ ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗവർണർക്കെതിരെ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുന്നു അതേസമയം ഒരു പരിപാടിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തെ പ്രതികരണത്തിനായി വാർത്താലേഖകർ പ്രതികരണത്തിനായി അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാനായി പോയി ആ സമയത്ത് പത്രപ്രവർത്തകരോട് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് നിങ്ങളിൽ ആരാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തകർ എന്നെനിക്കറിയില്ല പലരും പാർട്ടി കേഡർമാരെ പോലെയാണ് പെരുമാറുന്നത് തൻ്റെ പ്രസ്താവനയെ വളച്ചൊടിക്കുന്നു ഗുരുതരമായ രീതിയിൽ വളച്ചൊടിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രതികരണം ആവശ്യമുള്ളവർ രാജ്ഭവനെ സമീപിക്കുക പാർട്ടി കേഡർമാരോട് സംസാരിക്കാൻ ഞാനില്ല എന്ന അതീവ ഗുരുതരമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തി ഗവർണർ പോവുകയായിരുന്നു എന്തായാലും ഈ ഗവർണറുടെ പ്രസ്താവനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുന്നു എല്ലാ വിസിമാരും മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഈ വിസിമാരെ നിയമിച്ചിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി സാങ്കേതിക സർവകലാശാല വിസിയുടെ അടിസ്ഥാനത്തിൽ ആ നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതേ മാതൃകയിൽ നിയമിക്കപ്പെട്ട എല്ലാ വിസിമാരെയും മാറ്റാനാണ് അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താനാണ് ഗവർണർ ശ്രമിക്കുന്നത് അത് സർക്കാർ ഏറ്റവും വലിയ ഒരു എതിർവാദമായി കാണുന്നു സർക്കാരിനെതിരെയുള്ള ഒരു പ്രവർത്തനമായി കാണുന്നു ഇത് അമിതാധികാരമാണ് എന്ന് സർക്കാർ വിലയിരുത്തുമ്പോഴും ഗവർണർ തങ്ങളുടെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കാരണം 11:30ഓടുകൂടിയാണ് ഇന്ന് രാജിവെക്കാനുള്ള സമയം വി സിമാർക്ക് അനുവദിച്ചിരുന്നത് വി സിമാർ ഒന്നും തന്നെ രാജിവച്ചിട്ടില്ല പകരം അവർ എറണാകുളത്ത് അറ്റോർണി ജനറലിൻ്റെ ഉപദേശം തേടി അതനുസരിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു ഈ ഹർജി കേൾക്കുന്നതിനായി ദീപാവലി ദിവസമായ ഇന്ന് അവധിയായിട്ട് കൂടി ഇന്ന് വൈകുന്നേരം 4:30 ഒരു പ്രത്യേക സിറ്റിംഗ് ഹൈക്കോടതിയിൽ വരുന്നു ഈ സിറ്റിംഗിലാണ് വി സിമാരുടെ ഹർജി പരിഗണിക്കപ്പെടുക പ്രധാനമായിട്ടും വി സിമാർ ഉന്നയിച്ചിരിക്കുന്നത് തങ്ങളെ പുറത്താക്കാനായി അല്ലെങ്കിൽ തങ്ങളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ നൽകിയ അന്ത്യശാസനം അതിൽ 24 മണിക്കൂർ തങ്ങൾക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നും വിശദീകരണം നൽകാനുള്ള 24 മണിക്കൂർ പോലും നൽകിയില്ല എന്നൊരു വാദമാണ് ഹൈക്കോടതിയിൽ വി സിമാർ ഉന്നയിക്കാൻ പോകുന്നത് ഒരു പരിധിവരെ ആ വാദം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു പക്ഷേ ഈ വാദത്തോട് ഹൈക്കോടതി യോജിച്ചേക്കാം പക്ഷേ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതി ഈ ഒരു വാദത്തോട് യോജിക്കുക എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട് എന്തായാലും ഇതിൻ്റെ ഫലമറിയാനായി വൈകുന്നേരത്തെ ഹൈക്കോടതി പരാമർശം അല്ലെങ്കിൽ ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴുള്ളത് ഗവർണറുടെ പ്രസ്താവനയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഗുരുതരമായ ആരോപണമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത് അത് സമകാലിക രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് വളരെയധികം ഗൗരവമേറിയതാണ് കാരണം
രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേയാണ് സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സ്വപ്ന സുരേഷിന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ശേഷം ആ പുസ്തകത്തിൽ പോലും പറയാത്ത ചില കാര്യങ്ങൾ പ്രമുഖ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് വിശദീകരിച്ചിരുന്നു. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ തോമസ് ഐസക്കും അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനുമെല്ലാം തന്നെ കിടപ്പറ പങ്കിടാൻ ശ്രമിച്ചിരുന്നു എന്ന സ്വപ്ന സുരേഷ് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. അതുമാത്രമല്ല, അതിലും ഗുരുതരമായ ആരോപണം, സ്വപ്ന സുരേഷിനെ നിയമിക്കാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ മകളും ശിവശങ്കറിനും കൂടിയാണ് എന്നൊരു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായത്. പക്ഷേ ഈ വെളിപ്പെടുത്തലുകളോടൊന്നും മന്ത്രിമാർ മന്ത്രിമന്ദിരങ്ങളിൽ ഇരുന്ന് ചെയ്യുന്ന പണി എന്താണ്, വൃത്തികെട്ട പണി എന്താണ് എന്ന് സ്വപ്ന സുരേഷ് വിശദീകരിക്കുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇല്ല എങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരട്ടെ, അല്ലെങ്കിൽ കേസ് കൊടുക്കട്ടെ. ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കാൻ ഈ CPIM സമുന്നതരായ നേതാക്കൾക്ക് കഴിഞ്ഞില്ല, മുൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല. ആ പശ്ചാത്തലത്തിൽ ഇന്ന് പാലക്കാട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ ഗവർണർക്കെതിരെയുള്ള ആക്ഷേപങ്ങളും ഗവർണർക്കെതിരെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം പോലും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും സ്വപ്ന സുരേഷിന്റെ ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല. അതിൻ്റെ ആ ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനായി രാജ്ഭവൻ ധർണയുൾപ്പെടെ ഗവർണർക്കെതിരെ നടപടി, അല്ലെങ്കിൽ ഗവർണർക്കെതിരെ കടുത്ത നടപടി എടുക്കുന്നത് പോലും ആലോചിച്ചിരിക്കുന്നത് ഈ സ്വപ്ന സുരേഷിൻ്റെ ഗുരുതരമായ ആരോപണങ്ങൾ സമൂഹത്തിൽ നിന്ന് മറയ്ക്കാനാണ് എന്നൊരു ആരോപണം വരുന്നുണ്ട്. ഇത് തീർച്ചയായും ഈ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഈ അജണ്ടയ്ക്ക് വ്യക്തമായ സൂചനകളുണ്ട്. ഈ സൂചനകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സഹമന്ത്രിമാർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും മിണ്ടാതിരുന്ന മാധ്യമങ്ങൾ ഗവർണർക്കെതിരെ വലിയ കോലാഹലം സൃഷ്ടിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ഗവർണറുടെ പ്രസ്താവനകൾ വളച്ചൊടിക്കുകയും ചെയ്യുന്നു. ഇതിൽ രോക്ഷം പൂണ്ടാണ് മാധ്യമങ്ങളുടെ അജണ്ട തുറന്നു കാട്ടിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പറഞ്ഞത്. ഈ കൂട്ടത്തിൽ ആരാണ് പാർട്ടി കേഡർമാർ എന്നെനിക്കറിയുന്നില്ല, അതുകൊണ്ട് പാർട്ടി കേഡർമാരോട് പ്രതികരിക്കാനില്ല എന്ന് സംസ്ഥാനത്തെ ഗവർണർ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ മാധ്യമങ്ങൾ തീർച്ചയായും സ്വയം വിമർശനം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഗവർണർ വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.